ഹലോ ആൾ, എല്ലാവർക്കും ഫുഡ് ആൻഡ് റോഡിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ കോക്കനട്ട് ഹൽവയാണ്. അപ്പോൾ നമുക്കറിയാം ഇത് മാമ്പഴത്തിൻ്റെ സീസണാണ്, നമുക്ക് കുറേ മാമ്പഴമൊക്കെ കിട്ടുന്നുണ്ടാകും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്ന് പറയുന്നത് നാളികേരം അരമുറി ചെറുകിയതാണ്. അത് നല്ല സോഫ്റ്റ് ആയിട്ട് ചെറുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതിൽ ഭയങ്കരമായിട്ട് കടിക്കണ പോലെ നമുക്ക് തോന്നും. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താലും മതിയാവും. അതുപോലെ തന്നെ പാലാണ്, മുക്കാൽ കപ്പ് പാല് പോലെ രണ്ട് മാമ്പഴം അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മാമ്പഴം എടുക്കാം. അതുപോലെ തന്നെ മുക്കാൽ കപ്പ് പഞ്ചസാരയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ആദ്യമായിട്ട് ഈ മാമ്പഴവും അതുപോലെ തന്നെ പാലും മിക്സിയിലിട്ട് നല്ല പോലെ അടിച്ചെടുക്കുക. അതായത് കട്ടകളൊന്നും തന്നെ പാടില്ല, മാമ്പഴം കട്ടയായിട്ട് എടുക്കാനേ പാടില്ല. നല്ല പോലെ സോഫ്റ്റായിട്ട് നമ്മൾ അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാമ്പഴവും പാലും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്, മിക്സിയിൽ നമ്മൾ നല്ല പോലെ സോഫ്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് ചൂടാവാനായിട്ട് വെക്കാം. അതിലോട്ട് നല്ല പോലെ ചൂടായതിനു ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തത് നമുക്ക് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ തളയായിട്ട് വരണത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇനി അങ്ങോട്ട് എപ്പോഴും നല്ല പോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാര, മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് അലിഞ്ഞു വരാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന നാളികേരം കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതിൽ ചെയ്യണത്. ഇനി ഇതൊന്ന് നല്ല പോലെ ഉരുകി വരട്ടെ. അത്രയും നേരം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി നല്ല പോലെ ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ, ഒരു ഇങ്ങനെ ഒരു പരുവത്തിൽ വരണ വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇത്രയും ആയിട്ടില്ല, ഒന്നും കൂടി നല്ല പോലെ ആയി വരണം. അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസണാണ്. മാമ്പഴം എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതുപോലെ തന്നെ തേങ്ങ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. പ്രത്യേകിച്ച് ഇതിൽ വേറെ ഒരു തരത്തിലുള്ള വേറെ ഒന്നും നമുക്ക് ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒരുവിധം എത്തിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മാംഗോ കോക്കനട്ട് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.